ഹലോ, ഞാൻ അഖില. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും ഒരു ഷോപ്പിംഗ് മാളിലെ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഈ മാളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോസ്മെറ്റിക് ഷോപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ട് മെയ് കൂടെയുണ്ട്. അപ്പൊ നമ്മള് ഈ ഷോപ്പിംഗ് മാളിലെ എല്ലാ ഷോപ്സൊന്നും ഞാൻ കാണിക്കുന്നില്ല, സ്പെഷ്യലി കോസ്മെറ്റിക് ഷോപ്പാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്നിങ്ങനെ ഞാൻ ഷോപ്പിൻ്റെ അകത്ത് കയറാതെ ജസ്റ്റ് ഒന്നിങ്ങനെയൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മാളിൽ കയറി. അപ്പൊ ഇതാണ് ജാപ്പനീസ് ട്രഡീഷണൽ വെയർ. അപ്പൊ ഇത് കിമോണോ എന്നല്ല പറയുന്നത്, ഇതിന് യുക്കാത്ത എന്നാണ് പറയുന്നത്. അപ്പൊ കിമോണോ കുറച്ചുകൂടെ ഹെവി ആയിരിക്കും, ഇത് നല്ല കോട്ടൺ ആയിരിക്കും. അപ്പൊ സമ്മറിൽ ജാപ്പനീസ് കൂടുതലും ഇതാണ് ഇട്ടുകൊണ്ട് നടക്കുക. അപ്പം സമ്മർ ആയത് കാരണം ഇപ്പൊ ഷോപ്പിംഗ് മാളിലൊക്കെ ഇത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഹാൻഡ് ഫാൻ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഹാൻഡ് ഫാൻ എടുക്കാം ഫ്രീ ആയിട്ട്. അപ്പൊ മൊത്തം ഒരു സമ്മർ ഫീലാണ് ഇപ്പം ജപ്പാനിലുള്ളത്, നല്ല ചൂടും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കൊണ്ടുപോകാം. അപ്പം നിങ്ങൾ യുക്കാത്ത കണ്ടല്ലോ, അപ്പൊ എല്ലാവരും സമ്മറിൽ ഇത് ഇട്ടുകൊണ്ട് നടക്കും, നല്ല ഭംഗിയാണ് കാണാൻ, നല്ല പ്രിന്റ്സൊക്കെ ആയിരിക്കും, നല്ല കളർഫുൾ ആയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഷോപ്സൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാണാം. അപ്പൊ ഇവിടെ സൈഡിൽ കാണുന്നൊരു ഷോപ്പാണ് മൂജി എന്ന് പറയുന്ന ഒരു ഷോപ്പാണ്. ഇത് വളരെ ഫേമസ് ബ്രാൻഡാണ്, ഭയങ്കര നല്ല സാധനങ്ങളാണ് മൂജീൻ്റെ. ഭയങ്കര സിമ്പിൾ ഡിസൈൻ ആയിട്ട് കൂടുതൽ വുഡൻ, കുറച്ചുകൂടെ എന്താ പറയുക, നാച്ചുറൽ ഫീല് കിട്ടുന്ന ഒരു പ്രോഡക്ട്സ് ആയിരിക്കും മൂജീൻ്റെത്. അപ്പം ഞാൻ മറ്റൊരു ദിവസം മൂജിയിൽ വന്നിട്ട് മൂജി മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം അത്രയ്ക്കും ഉണ്ട് മൂജി മാത്രം കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇപ്പുറത്തെ കാണുന്ന ഒരു ഒപ്റ്റിക്കൽ ഷോപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ജപ്പാനിലെ മാളിരിക്കുന്നത്. കുറേ ഷോപ്സ് ഇങ്ങനെ ഓപ്പൺ എയറിലും ഉണ്ട്, അല്ലാതെ എന്താ പറയുക, ഷോപ്സ് ഷോറൂംസ് മാതിരി അല്ലാതെ ഓപ്പൺ എയറിലും ഇഷ്ടംപോലെ ഉണ്ട്. ഇതും ഒരു ഫേമസ് ബ്രാൻഡാണ്. അപ്പോൾ ഫ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള നല്ല ക്യൂട്ട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. എല്ലായിടത്തും സമ്മറിൻ്റെ സ്പെഷ്യൽ സാധനങ്ങളാണ് പുറത്ത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു സെയിൽ നടക്കുന്നുണ്ട്, നല്ല സാൻഡൽസ് ഒക്കെ ഉണ്ട് ഡിസ്പ്ലേ. അപ്പൊ സമ്മർ ആയത് കാരണം എല്ലാം ഇങ്ങനെ ചെരുപ്പുകള്, അല്ലാത്ത സമയത്ത് എപ്പോ നോക്കിയാലും നമുക്ക് ഷൂസ് മാത്രമേ കിട്ടുള്ളൂ, കാരണം എല്ലാത്ത ഒരുവിധം എല്ലാ സമയത്തും ഒരു തണുപ്പ് തന്നെയാണല്ലോ. അപ്പൊ ഈ സമയത്ത് മാത്രമാണ് ജപ്പാനിൽ നമുക്ക് ഇതുപോലെയുള്ള ചെരുപ്പുകൾ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് ജപ്പാനിലെ ഇപ്പോഴത്തെ ട്രെൻഡ്, സമ്മർ ട്രെൻഡ്. ഈ പ്രാവശ്യത്തെ ഇതെല്ലാവരും ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്, നല്ല ലേറ്റസ്റ്റ് മോഡലാണ് സമ്മറിൽ എല്ലാവരും വാങ്ങുന്നത്. ഓക്കെ, ഇതിങ്ങനെ സൈഡില് ഇങ്ങനെ ഡിസ്പ്ലേ കാണിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ ഇത് മറ്റൊന്ന് എന്താ വെച്ച് കഴിഞ്ഞാല് ട്രഡീഷണൽ ജാപ്പനീസ് സ്നാക്സ് വിൽക്കുന്ന ഒരു ഷോപ്പാണ്. കുറേ ട്രഡീഷണൽ സ്നാക്സ് ഉണ്ട്. അപ്പം എനിക്ക് ഇതൊന്നും അറിയില്ല ഇവരുടെ ട്രഡീഷണൽ സ്നാക്സ് എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ നല്ല കളർഫുൾ പാക്കേജ് ഒക്കെ കണ്ടപ്പം ഞാൻ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ഇതൊക്കെ ജെല്ലീസ് ആണ്. ജാപ്പനീസിന് പൊതുവേ ജെല്ലീസ് വലിയ ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നിയത്. എപ്പോഴും ജെല്ലീസ് നമുക്ക് ഇഷ്ടംപോലെ കളേഴ്സിലും ഫ്ലേവറിലും കാണാം. ഇവിടെ ട്രെയിനിന്റെ ഷേപ്പിലും പാക്കേജിങ് നല്ല ഭംഗിയില് ഈ എണ്ണിന്റെ ഷേപ്പിലും. ഇത് അഗെയിൻ ജെല്ലീസ് ആണ്, ലോങ് ജെല്ലീസ്, കാൻഡിൽ ഷേപ്ഡ് ഒക്കെ ആയിട്ട് ജെല്ലീസ് ഇഷ്ടംപോലെ കാണാം. ഇതും ഒരു ഫേമസ് ജാപ്പനീസ് സ്നാക്ക് ആണ്, ഫിഷ് ഷേപ്പിലുള്ളത്. ഓക്കെ, നല്ല കളർഫുൾ ഡിസ്പ്ലേയില് ജാപ്പനീസ് ട്രഡീഷണൽ സ്നാക്സ് ഒക്കെ കണ്ടതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തു. മറ്റൊരു ദിവസം സ്നാക്സ് വാങ്ങിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ ഐഡിയ കിട്ടുമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇന്നിപ്പം മെയിനായിട്ട് ഇതൊന്നും ഷോപ്പ് ചെയ്തിട്ട് നമുക്ക് ആ കോസ്മെറ്റിക് ഷോപ്പിൽ പോയിട്ട് ഒരു കോസ്മെറ്റിക് തിങ് വാങ്ങണ്ടായിരുന്ന അങ്ങോട്ട് പോകും. അപ്പം ഇവിടെയും സമ്മറിൻ്റെ സാധനങ്ങളാണ് പുറത്ത് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടുള്ളത്.
അപ്പം മെയിനായിട്ട് കുറച്ച് ഐ ഷാഡോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം സമ്മർ തീംഡ് ആണ്, കളേഴ്സ് ആയാലും ഒക്കെ സമ്മർ ലൈറ്റ് കളേഴ്സ്, ആക്ച്വലി ഈ ഷെയ്ഡ്സ് അങ്ങനെയൊക്കെ ന്യൂ ഷെയ്ഡ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് അവർ സമ്മർ ബേസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ മെയിൻലി സമ്മർ ആകുമ്പോൾ നമ്മളിവിടെ നല്ലോണം സ്വെറ്റ് ചെയ്യും, അപ്പം അങ്ങനെ പെട്ടെന്ന് ഇളകി പോരാത്ത പ്രോഡക്ട്സ് ആണ് അത്. നമ്മൾ സ്വെറ്റ് ചെയ്താലൊന്നും പ്രോഡക്ട്സ് അങ്ങനെ ഉരുകി വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കാണാം ഈ പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഫിനിഷിങ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അവർ അതന്നെ പുറത്തേക്ക് ന്യൂ അറൈവൽസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പം ഇങ്ങനെയാണ് കോസ്മെറ്റിക് സ്റ്റോർ ഇരിക്കുന്നത്. എല്ലാം നല്ല നീറ്റായിട്ട് ഓരോ ബ്രാൻഡ് അനുസരിച്ച് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതും ഒരു ജപ്പാനിലെ ഒരു സ്പെഷ്യൽ സാധനമാണ്. ലൈക്ക് നമ്മൾ ഈ സോക്സ് മാതിരിത്തെ സാധനം നമ്മൾ ഇട്ടുകൊണ്ട് രാത്രി നമ്മൾ കിടക്കുമ്പം ഇട്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടൈറ്റ്നസ് ഫീൽ ചെയ്യും. തൈസും കാലൊക്കെ ഒരു ടൈറ്റായിട്ട് ഫീൽ ചെയ്തിട്ട് നമുക്ക് നല്ല സുഖം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു ട്രെൻഡിങ് പ്രോഡക്റ്റാണ് ഇവിടെ, അത്യാവശ്യം എല്ലാവരും വാങ്ങുന്നതും നല്ല റിസൾട്ട് ഉള്ളതുമായ ഒരു പ്രോഡക്റ്റാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെ എല്ലാ പ്രോഡക്റ്റും അതിൽ അവരങ്ങനെ വെച്ചിട്ടുണ്ടാകും. ഞാൻ പെർട്ടിക്കുലർ പ്രോഡക്റ്റായിട്ട് കാണിക്കുന്നില്ല, കാണിച്ച തീരില്ല, അത്രക്കും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇതും ഒരു ഭയങ്കര ട്രെൻഡിങ് സാധനമാണ്. ഇത് ആക്ച്വലി മസാജറാണ്. അപ്പം ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പെർട്ടിക്കുലർ ഏരിയയിലേക്കായിട്ട്, അതായത് നമുക്ക് നോസിൻ്റെ അവിടെ, ചിന്ന്, അല്ലെങ്കിൽ കയ്യിൻ്റെ എവിടെയൊക്കെ നമ്മൾ ഇച്ചിരി സാഗാവുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഈ മസാജ് വെച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവുമെന്നാണ് പറയുക. കണ്ണിൻ്റെ താഴെ ഒക്കെ റിസൾട്ട് ഉണ്ടെന്ന് കമ്പനി പറയുന്നത് മാത്രമല്ല, അപ്പോൾ ഇത് യൂസ് ചെയ്ത ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പോൾ സ്ഥിരമായി നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ, അപ്പം കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം നിങ്ങൾക്ക് പ്രൈസ് റേഞ്ച് ഇവിടെ കാണാം, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഉണ്ടെന്നാണ് യൂസ് ചെയ്തവർ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ. പല റേഞ്ചിൽ ഇത് കിട്ടാനുണ്ട്. ഈവൻ 100 yen ഷോപ്പിലും നമുക്ക് ഫേസ് മസാജേഴ്സ് കിട്ടാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ മെറ്റീരിയലിൽ ഡിഫറൻസ് ഉണ്ടെന്നാണ്. അപ്പം ആ ക്വാളിറ്റി അതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ ഒരു ഐ പാലറ്റാണ്, ഐ ഷാഡോ പാലറ്റാണ് വാങ്ങാൻ പ്ലാൻ ചെയ്തത്. അപ്പം നമ്മൾ അത് പറഞ്ഞപ്പം അപ്പം അവിടെയുള്ള എന്താ പറയുക, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏത് കളറാണ് വേണ്ടത്, സമ്മർ ബേസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പം അവർ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് ജാപ്പനീസിലാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവർ തന്നെ അവരുടെ കയ്യിലൊക്കെ ഇട്ട് കാണിച്ചു തന്നു. ഇപ്പം നമുക്ക് കൊറോണ ആയത് കാരണം അധികം അങ്ങനെ ചെയ്ത് നമ്മളുടെ ബോഡിയിലൊന്നും ചെയ്ത് കാണിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അവർ കയ്യിൽ കാണിച്ചു തന്നത്. അപ്പം അത്രയും ക്ലോസ് കോണ്ടാക്ട് കുറയ്ക്കാമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ അവരെ കാണിച്ചു തന്നതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ സെലക്ട് ചെയ്തു. അപ്പം ഇവിടെ നമ്മളൊരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബ്രാൻഡിന് ഒരു പെർട്ടിക്കുലർ ക്യൂബിക്കൽ ഉണ്ടാവും. നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടാണ് അവർ ബില്ലൊക്കെ ചെയ്ത് നമുക്ക് അവിടെ ഇരുന്ന് റിലാക്സായി ഒക്കെ അവർ ചെയ്തു തരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റം അതാണ്. നമ്മൾ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ബ്രാൻഡ്സ് എല്ലാ ഷോപ്പിലും എന്ന് പറയുന്നില്ല, അപ്പോൾ ആ പെർട്ടിക്കുലർ ബ്രാൻഡ് ഒക്കെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അവർ നമ്മൾ കൂടെ തന്നെ വരും. അപ്പോൾ നമുക്ക് ആ എൻട്രൻസിൻ്റെ അവിടെ നിന്നാണ് അവർ വിത്ത് മച്ച് റെസ്പെക്റ്റ് നമുക്ക് ആ പ്രോഡക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതൊരു ജാപ്പനീസ് സിസ്റ്റമാണ്. അവർ ബെൻഡ് ചെയ്യുന്ന കാണാം നമ്മളോടുള്ള റെസ്പെക്റ്റ് കാരണം. അപ്പോൾ അതൊരു ജാപ്പനീസ് വേ ആണ് അങ്ങനെ ചില ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. അതുമാത്രമാണ് നമ്മൾ ഇന്ന് ആക്ച്വലി വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ബസ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ പെർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ നിന്നിട്ട് നമുക്ക് ബസ് കയറി പോവാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ.
അപ്പൊ നിങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ എന്താ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കമന്റ് ചെയ്യുക, അപ്പം ഞാൻ ആ വീഡിയോസ് കാണിച്ചു തരാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് ഓൺ വാച്ചിങ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു, ബൈ.